ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ടായിരിക്കണം സിധുക്കോടുകൂടെ പ്രാർത്ഥിക്കാൻ കഴിയണം ഒരു യാന്ത്രികമായിട്ടുള്ള ചോദിക്കലല്ല ഒരാൾ പ്രാർത്ഥിക്കുന്നു നമ്മളിങ്ങനെ അമീൻ ആമീൻ എന്ന് പറയുന്നു എന്താണ് ചോദിക്കുന്നത് എന്നറിയില്ല എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്നറിയില്ല അങ്ങനെ ഒരു യാന്ത്രികമായി ഒരു അശ്രദ്ധമായ രൂപത്തിലായിരിക്കരുത് പ്രാർത്ഥിക്കുന്നത് മറിച്ച് സിധുക്കോടുകൂടെ സത്യസന്ധമായി ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ റബ്ബിനോടാണ് ആ കൂടെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം ഒരിക്കൽ മഹാനായ ഉമർ ഉമർബുനിൽ അബ്ദുൽ അസീസ് അദ്ദേഹം ഒരു വ്യക്തിയുടെ അരികിലൂടെ നടന്നു പോവുകയാണ് മറ ഉമർബ് നില അബ്ദുൽ അസീസ് ബിറജുലിൻ വഫീയദിഹി ഹസാത്തുൻ ആ വ്യക്തിയുടെ കയ്യിൽ ഒരു കല്ലുണ്ട് എൽ അബുബിഹ ആ കല്ലുകൊണ്ട് കല്ലുകൊണ്ടിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് വഹുവയക്കൂൽ ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹു മസൗ വിജിനീ മിനുറല്ലീൻ അള്ളാഹുവെഹുല്ലീനങ്ങളിൽ പെട്ടവരെ എനിക്ക് ഇണയായി നൽകണേ സ്വർഗമാണ് ചോദിക്കുന്നത് സ്വർഗത്തിൽ നല്ല സ്ഥാനം ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നു അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു പക്ഷെ ആ പ്രാർത്ഥിക്കുന്ന രീതി എങ്ങനെയാണ് കയ്യിലൊരു കല്ലിട്ട് കളിച്ചുകൊണ്ട് അശ്രദ്ധമായ രൂപത്തിലാണ് ആ മനുഷ്യൻ്റെ പ്രാർത്ഥന മഹാനായ ഒമർബുൽ അബ്ദുൽ അസീസ് ആ വ്യക്തിയുടെ അരികിലേക്ക് തിരിഞ്ഞു എന്നിട്ട് അയാളോട് പറഞ്ഞു ബി എസ്ബ് അൻത എത്ര മോശപ്പെട്ട വിവാഹം അന്വേഷിക്കുന്ന വ്യക്തിയാണ് നീ അല്ല അൽ കൈത്ത് ആദ്യം നിൻ്റെ കയ്യിലുള്ള കല്ല് താഴെയിടും കൈ ഒരു കല്ലുകൊണ്ട് കളിച്ച് അശ്രദ്ധമായ രൂപത്തിലാണോ നീ അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്നിട്ട് ഇഹ്ലാസോട് കൂടെ അള്ളാഹുവിനോട് ചോദിക്ക് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് നിഷ്കളങ്കമായി ഇഹ്ലാസോടുകൂടെ അള്ളാഹുവിനോട് ചോദിക്കാൻ കഴിയുന്ന സമയത്താണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ അശ്രദ്ധമായി നമുക്ക് നല്ല തിരക്കുള്ളൊരു സമയം പെട്ടെന്ന് പള്ളിയിലൊന്ന് പോകേണ്ട ഒരു സമയമുണ്ട് വെറുതെ ഒന്ന് കൈപൊക്കി എന്തെങ്കിലുമൊക്കെ ചോദിച്ചു പോവുക അതല്ല അത് തിക്കിറാകട്ടെ പ്രാർത്ഥനയാകട്ടെ സിതുക്കോടുകൂടെ സത്യസന്ധമായി നമുക്ക് ചോദിക്കാൻ കഴിയുമോ അപ്പോഴാണ് ചോദിക്കേണ്ടത് നിസ്കാരം കഴിഞ്ഞിട്ട് ചില ആളുകളൊക്കെ ദിഖർ ചൊല്ലുന്നത് കാണാം സുബ് സുബ് സു രണ്ടരം മാത്രമേ കേൾക്കുകയുള്ളൂ സുബഹാനുള്ള എന്ന് പൂർണ്ണമായി കേൾക്കൂല വെറും രണ്ടക്ഷരം അതിങ്ങനെ സ്പീഡിൽ എത്ര പെട്ടെന്നാണ് തീർക്കുന്നത് അപ്പോൾ എന്തേ തിരക്കുണ്ട് പെട്ടെന്ന് പോകണം അവിടെ റസൂൾ അള്ളാഹി സല്ലാഹു അലഹി വസല മതങ്ങൾ പഠിപ്പിച്ചു ഒരാൾക്ക് പത്ത് തവണയാണോ ചൊല്ലാൻ കഴിയാവും പത്ത് തവണ ചൊല്ലട്ടെ അത് മറ്റൊരു സുന്നത്താണ് നമുക്ക് തിരക്കുണ്ട് മുപ്പത്തിമൂന്ന് തവണ വേഗത്തിൽ ചൊല്ലി തീർത്ത് ഓടിപ്പോവല്ല വേണ്ടത് പത്ത് തവണ ഒരാൾക്ക് ചൊല്ലാൻ കഴിയുമെങ്കിൽ അവൻ പത്ത് തവണ സുബഹാനല്ല അള്ളാഹു അക്ബർ അലഹന്ദ ചൊല്ലി അവൻ പോകട്ടെ അതിൻ്റെ വിഷയം അങ്ങനെ തന്നെയാണ് നമുക്ക് ഇഹ്ലാസോടുകൂടെ എത്ര ചോദിക്കാൻ കഴിയും അത്രയും സമയം അള്ളാഹുവിനോട് ചോദിക്കുക അല്ലാതെ അശ്രദ്ധമായി ഒരു യാന്ത്രികമായ പ്രവർത്തനമായി നമ്മുടെ പ്രാർത്ഥനകൾ മാറാൻ പാടുള്ളതല്ല മറ്റൊരു സംഗതി ആവർത്തിച്ച് അല്ലാഹുവിനോട് ചോദിക്കുക ഒരു കാര്യം ആവർത്തിച്ച് ചോദിക്കുക അള്ളാഹുവെ സ്വർഗം തരണേ അതിൽ നിർത്താൻ പാടില്ല ഒരൊറ്റത്തവണ ചോദിക്കേണ്ട വിഷയമല്ല സ്വർഗം ഒരു തവണ ചോദിക്കേണ്ട വിഷയമല്ല നരകം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു വെള്ളിയാഴ്ചയിൽ ഏതെങ്കിലും ഒരു സമയം മാത്രം അങ്ങനെ നിർത്തേണ്ട ഒന്നല്ല ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുക മഹാനായ അബുദ്ധർ ദാഹു തലഹു പറഞ്ഞു നിങ്ങൾ പരിശ്രമിക്കുക കഠിനാധ്വാനം ചെയ്യുക ധാരാളമായി പ്രാർത്ഥിക്കുക ഒരുത്തൻ വാതിൽ ആവർത്തിച്ചു മുട്ടിയാൽ അവന് വാതിൽ തുറന്നു കൊടുക്കാൻ സാധ്യതയുണ്ട് ധാരാളമായി വാതിൽ മുട്ടിയാൽ തുറന്നു കൊടുക്കും അതുപോലെ ധാരാളമായി ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഒന്നോ രണ്ടോ തവണ ചോദിച്ച് നിർത്തല്ലേ ധാരാളമായി അള്ളാഹുവിനോട് ചോദിക്കൂ എന്ന് മഹാനായ ബുദ്ധർ ദാ റദി അല്ലാഹു താലനഹു പഠിപ്പിച്ചു ഇനിയൊരു പ്രാർത്ഥന തുടങ്ങേണ്ട രൂപമുണ്ട് നിസ്കാരം കഴിഞ്ഞ് നേരെ കൈ ഉയർത്തി പടശോനെ സ്വർഗന്ധരനെ അള്ളാഹുവെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണേ അതല്ല പ്രാർത്ഥനയുടെ രൂപം നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുവിനോടാണ് റബ്ബിന് അതിൻ്റെതായ വക്കാറ് കൊടുക്കണം അള്ളാഹുവിന് യോജിച്ച രൂപത്തിലാണ് നമ്മൾ ചോദിക്കേണ്ടത് നമസ്കാരത്തിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞൊരു കഥയുണ്ട് പണ്ടൊരു എലിയും ഒരു ഒട്ടകവും തമ്മിൽ വലിയ ഇഷ്ടത്തിലായി നല്ല സ്നേഹത്തിലായി അങ്ങനെ എലി ഒട്ടകത്തിനെ അതിൻ്റെ വീട്ടിലേക്ക് അതിൻ്റെ മാളത്തിലേക്ക് കൊണ്ടുവന്നു മാളത്തിലെത്തിയപ്പോൾ ആ ഒട്ടകത്തിന് അതിൻ്റെ മാളത്തിൽ കയറാൻ കഴിയുന്നില്ല എങ്ങനെ നോക്കിയിട്ടും കഴിയുന്നില്ല കാരണം ചെറിയ മാളാണ് ചെറിയ കവാടാണ് ഒട്ടകത്തിന് അതിൻ്റെ ഉള്ളിലേക്ക് എത്താൻ കഴിയുന്നില്ല അവസാനം ഒട്ടകം പറഞ്ഞു എന്നാണ് ഒന്നുകിൽ നീ എന്ത് ചെയ്യുക നിൻ്റെ മാളത്തിനനുസരിച്ച് വലിപ്പുള്ള ആളെ സ്നേഹിക്കുക അല്ലെങ്കിൽ എനിക്ക് വരാൻ കഴിയുന്ന രൂപത്തിൽ നിൻ്റെ വീട് വലുതാക്ക ഇത് പറഞ്ഞുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞത് നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അള്ളാഹുവിൻ്റെ ഗാംഭീര്യം തിരിച്ചറിഞ്ഞ് അതുപോലെ ആക്ക് നിൻ്റെ ഇബാരത്ത് അല്ലെങ്കിൽ നിൻ്റെ നിസ്കാരം ആ ആർക്കും വേണ്ടാതെ ചൊറിഞ്ഞു മാന്തി ആ ഉള്ളൊരു നിസ്കാരം അതിനനുസരിച്ചുള്ളൊരു ഇലാഹിനെ പിടിച്ചോ എന്ന് പറഞ്ഞാൽ അതല്ലാത്ത വേറൊരാളെ പിടിക്കാനല്ല നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ ഗാംഭീര്യത്തിനനുസരിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ നമസ്കാരവും ഒക്കെ വലുതാക്ക് അല്ലാതെ ഏതെങ്കിലും സാധാരണക്കാരന് വേണ്ടി അവർക്ക് ചെയ്യുന്നത് പോലെ ഇബാരത്തിൽ നിസ്കാരത്തിൽ ഉറങ്ങിത്തൂങ്ങി പ്രാർത്ഥനയിലുറങ്ങിത്തൂങ്ങി ഒരു അശ്രദ്ധമായി അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അതല്ല അള്ളാഹുവിന് വേണ്ടത് അള്ളാഹുവിന് കൊടുക്കേണ്ട പ്രാർത്ഥന അതിന് ചില ആദാബുകളുണ്ട് ആ പ്രാർത്ഥന ആരംഭിക്കേണ്ടത് അള്ളാഹുവിന് ഹംദ് ചെയ്തുകൊണ്ട് പ്രാർത്ഥന തുടങ്ങണം റബ്ബിൽ ആലമീൻ അലൈഹി വസ്സലാമി അല്ല അല്ലാൻ വസ്ലം പിന്നീട് അള്ളാഹുവിന് സെനായ് ചെയ്യ് റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈ വസ്ലം നമ്മുടെ പേരിൽ സ്വലാത്ത് ചൊല്ല് അങ്ങനെയാണ് ഒരു കാര്യം ചോദിക്കേണ്ടത് ഹന്തും സ്വലാത്തും ചൊല്ലി അള്ളാഹുവിനെ സനായ് ചെയ്ത് എന്നിട്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന രീതി അല്ലാതെ നേരെ വന്ന് നമുക്ക് കിട്ടേണ്ട കാര്യം ഇങ്ങനെ ചോദിച്ചു പോവുക അതല്ല പ്രാർത്ഥനയുടെ രീതി ആ പ്രാർത്ഥനയുടെ സമയത്ത് അള്ളാഹുവിന് ഗാംഭീര്യം നൽകണം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തണം മാത്രവുമല്ല വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ നമ്മുടെ ഭക്ഷണം ഹലാലാക്കിയേ തീരൂ നമ്മുടെ ഭക്ഷണം ഹലാലാകണം ഹറാമിൻ്റെ സമ്പാദ്യം കടിച്ചുകൊണ്ട് എത്ര യാ റബ്ബി യാ റബ്ബി റബ്ബേ എന്ന് വിളിച്ചു തേടിയത് കൊണ്ട് പ്രിയമുള്ള സഹോദര ഒരു കാര്യമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ ഉണ്ടാകേണ്ട ക്വാളിറ്റിയാണ് നമ്മുടെ ഭക്ഷണം ഹലാലാകണമെന്നുള്ളത് അധ്വാനിച്ച് കഴിക്കണം ഒരാളെയും പറ്റിച്ച് അള്ളാഹു വിരോധിച്ച പലിശയുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരെ വഞ്ചിച്ച് കള്ളസത്യം ചെയ്ത് ഇല്ലാത്ത ഗുണങ്ങൾ പറഞ്ഞ് അങ്ങനെ നേടുന്ന സമ്പാദ്യമാകരുത് പ്രഭാചൻ സാഹു അലൈബ് വസ്ലം ഞങ്ങൾ ഒരു മനുഷ്യനെ പറ്റി പറയുന്നു യുത്ത് സഫർ സുദീർഘമായി യാത്ര ചെയ്യുന്നൊരു മനുഷ്യൻ യാത്രക്കാരൻ്റെ ഉത്തരമുണ്ട് ആ മനുഷ്യന്റെ പ്രത്യേകത ശരീരം പൊടിപുരണ്ട് മുടി ജഡ പിടിച്ച് ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തി ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു യാ റബ്ബി യാ റബ്ബി എൻ്റെ റബ്ബേ എൻ്റെ റബ്ബേ എന്ന് വിളിച്ച ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് പറഞ്ഞ എത്ര അടയാളങ്ങൾ ഈ മനുഷ്യൻ്റെ പ്രാർത്ഥനയിലുണ്ട് ഒന്നാം മനുഷ്യൻ യാത്രക്കാരനാണ് അള്ളാഹുവിൻ്റെ ഇസ്മു വെച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ ചോദിക്കുന്നത് പ്രയാസ ഘട്ടത്തിലാണ് ആ മനുഷ്യൻ്റെ ചോദ്യം അള്ളാഹുവിലേക്ക് ഉയർത്തിയ കൈകൾ അതിന് ഉത്തരം നൽകാതെ മടക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നു കൈകൾ ഉയർത്തിയാണ് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് പക്ഷേ റസൂൽ അല്ലാഹി സല്ലാഹു അലഹു വസ്ലമങ്ങൾ പറയുന്നു ആ മനുഷ്യൻ്റെ ഭക്ഷണത്തിൽ ഹറാമുണ്ട് ഹറാം ആ മനുഷ്യൻ്റെ പാനീയത്തിൽ ഹറാമുണ്ട് ഹറാം ആ മനുഷ്യൻ്റെ വസ്ത്രത്തിൽ ഹറാമുണ്ട് ഹറാം ഹറാമിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് എങ്ങനെ ആ മനുഷ്യൻ്റെ ഉത്തരം ലഭിക്കും അതുകൊണ്ട് പ്രിയമുള്ള സഹോദര പ്രാർത്ഥനക്കുത്തരം ലഭിക്കണമെങ്കിൽ ഹലാലായത് ഭക്ഷിക്കാൻ നമുക്ക് കഴിയണം അധ്വാനിക്കുക അത് ഏത് തൊഴിലാണെങ്കിലും മാന്യമാണ് ഏത് തൊഴിലാണെങ്കിലും ഒരാളെ വഞ്ചിക്കാതെ ഒരാളെ പറ്റിക്കാതെ നമുക്ക് കഴിയുന്നത് ഏത് ജോലിയാണോ അത് ചെയ്തുകൊണ്ട് കുടുംബത്തെ പോറ്റുക ആ പ്രാർത്ഥനയ്ക്കുത്തരമുണ്ട് അധ്വാനിച്ച് ഹലാല് ഭക്ഷിച്ച് അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന കൈകൾ ആ കൈകൾ ആ കൈകൾക്കുത്തരമുണ്ട് ഹറാമിൻ്റെ ഭക്ഷണമാണോ ഹറാമ് കടിച്ചുകൊണ്ട് റമലാനിൽ അവൻ നരകമോചനത്തിൽ നിന്ന് കാവലിനെ ചോദിക്കുന്നു സ്വർഗം ചോദിക്കുന്നു മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനകൾ ആകാശലോകങ്ങളിലേക്ക് ഉയരുന്നില്ല പ്രിയമുള്ളവരെ ഇപ്പോഴും ബാങ്കിൽ ജോലി ചെയ്യുന്ന മുസ്ലിം സഹോദരന്മാരുണ്ട് ബാങ്കിൽ തൊഴിലെടുക്കുന്ന എത്രയോ എത്രയോ മുസ്ലിം സഹോദരന്മാർ എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക എന്നാണ് ജീവിച്ചാൽ മാത്രം മതിയോ മരണല്ലേ ഇവിടെ എങ്ങനെ ജീവിച്ചു നിർത്താൽ മതിയോ എത്ര കൊല്ലം ജീവിക്കും എത്ര കൊല്ലം നമ്മൾ അധ്വാനിക്കും ഒരു നൂറ് കൊല്ലം ഈ ദുനിയാവിൽ ജീവിക്കൂ പ്രിയമുള്ള സഹോദര മരണത്തിന് ശേഷം ജീവിതമില്ലേ എത്ര കാലം മരണത്തിനപ്പുറം വിചാരണ കാത്ത് നമ്മൾ കഴിയണം എത്ര കാലം ബർസഹിൽ നമ്മൾ കഴിയണം അതാണ് നമ്മുടെ ജീവിതം ആ ജീവനത്തെക്കുറിച്ച് ആലോചിക്കുക കുടുംബത്തിന് ഹറാമ തീറ്റിക്കരുത് മക്കൾക്ക് ഹറാമ തീറ്റിക്കരുത് പലിശയുടെ സമ്പത്ത് കൊണ്ട് പലിശയുടെ ലാഭം കൊണ്ട് കഴിയുന്ന എത്രയെത്ര മുസ്ലിം സഹോദരന്മാർ അതിലെ ചെറിയ അംശത്തിൻ്റെ ഗൗരവം റസൂലുല്ലാഹി ഉണർത്തിയില്ലേ അറിയാത്തവരല്ലോ അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യം എന്നുള്ളത് ഹലാലാക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മറ്റൊന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള എളുപ്പമുള്ള മാർഗമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ വെച്ചുകൊണ്ട് ചോദിക്കുക ഒരുപാട് നല്ല നാമങ്ങളുണ്ട് ആ നാമങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് റഹ്മാനായ റബ്ബേ റബ്ബേ ആയറബ്ബേ റബ്ബേ അങ്ങനെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിളിച്ച് അള്ളാഹുവിലേക്ക് ചോദിക്കുക അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസലമ തങ്ങൾ പഠിപ്പിച്ച തവസുലിൻ്റെ രീതി മറ്റൊന്ന് ഉത്തരം കിട്ടണമെന്ന മനസ്സോടെ ചോദിക്കണം എനിക്ക് ഉത്തരം കിട്ടണം അസുല്ലാഹി പറഞ്ഞു നിങ്ങൾ ആരും പ്രാർത്ഥിക്കരുത് അള്ളാഹുവെ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എനിക്ക് നൽകണേ പക്ഷേ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എനിക്ക് തരണേ എന്നല്ല അള്ളാഹുവേ നീ എനിക്ക് നൽകണേ എന്നു തന്നെ ചോദിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ റസൂൽ ലാഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിച്ച ആദാബുകൾ പാലിച്ച് ധൃതി കിട്ട ധൃതി കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത് ഉടനെ ഉത്തരം കിട്ടണം ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഉത്തരം കിട്ടുന്നില്ല അങ്ങനെ ധൃതി കാണിക്കാതെ ഗാംഭീര്യം നൽകി സിതുക്കോടുകൂടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ